ശ്രീ ജയശങ്കർ, ശ്രീ എൻ ലാൽകുമാർ പറഞ്ഞതുപോലെ യഥാർത്ഥ വിഷയം കേരളയിലാണോ അതോ തരൂരാണോ എന്ന ചിന്ത പലരും പങ്കുവെച്ച് ഞാനും കേൾക്കുകയുണ്ടായി. തരൂരിനെ അടിക്കാൻ കിട്ടിയ ആദ്യത്തെ വടി കെ സി വേണുഗോപാലിൻ്റെ താല്പര്യം ഇവിടെ സംസ്ഥാനത്ത് പ്രാവർത്തികമാക്കുന്നവർ ഉപയോഗിക്കുകയാണോ എന്നുള്ള ചോദ്യങ്ങൾ, അങ്ങെങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? അല്ല, ഇവിടെ കേരളിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് മൊത്തത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടി അതിനുവേണ്ടി ശക്തമായി നിൽക്കുന്നുണ്ട്. കേരളിനോടുള്ള എതിർപ്പ് യു ഡി എഫിൽ മാത്രമല്ല, പൊതുസമൂഹത്തിൽ വ്യാപകമായിട്ടുണ്ട്. ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള ആളുകൾ, ഇടതുപക്ഷ അനുകൂലികളായിട്ടുള്ള ആളുകൾ പോലും കേരളിനെ എതിർക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ രാഷ്ട്രീയ വിഷയമാക്കി, അല്ലെങ്കിൽ ഒരു വലിയ സാമൂഹിക വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമമാണ് കോൺഗ്രസ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് വി ഡി സതീശൻ, അതുപോലെ കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ, ഇവരൊക്കെ ഈ രംഗത്ത് വളരെ ശക്തമായിട്ട് നിൽക്കുമ്പോൾ തികച്ചും അനവസരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് ശശി തരൂരിൻ്റെ ഭാഗത്തുണ്ടായത്. അത് നമുക്ക് ശശി തരൂരിനെ അങ്ങനെ കുറ്റപ്പെടുത്താൻ കഴിയുകയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ വികസന കാഴ്ചപ്പാട് വേറെ രീതിയിലാണ്. ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ നോക്കുന്ന ഒരു രീതിയിലല്ല അദ്ദേഹം ഈ വിഷയത്തെ സമീപിക്കുന്നത്. അപ്പോൾ വി ഡി സതീശനോ കെ സുധാകരനോ അല്ലെങ്കിൽ യു ഡി എഫിലെ മറ്റ് നേതാക്കന്മാരോ അതല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകൾ പോലുമോ ഈ വിഷയത്തെ അഭിമുഖീകരിക്കുന്ന രീതിയിൽ, അഭിസംബോധന ചെയ്യുന്ന രീതിയിലല്ല തരൂർ ഈ കാര്യത്തെ കാണുന്നത്. അദ്ദേഹം വിശ്വപൗരനായതുകൊണ്ട് അദ്ദേഹം ന്യൂയോർക്കിലും സാൻ ഫ്രാൻസിസ്കോയിലും പാരീസിലും ടോക്കിയോയിലും ഒക്കെ കണ്ടുള്ള ഒരു നിലവാരം വെച്ചിട്ട് അദ്ദേഹം കേരളത്തിൽ ഇതും നടപ്പായി കാണണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു ധാരണയിലാണ്. അത് കോൺഗ്രസിൻ്റെ അച്ചടക്കം ലംഘിച്ചുള്ളതെന്ന് വിചാരിച്ച് പറഞ്ഞതല്ല. പിന്നെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചുള്ള ഇതുപോലുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ പലരും നടത്താറുണ്ട്. ഇപ്പോൾ ആറന്മുള വിമാനത്താവളത്തിൻ്റെ വിഷയമുണ്ട്. അപ്പോൾ വി എം സുധീരൻ സ്വീകരിച്ച നിലപാട് നമുക്കറിയാം. അന്ന് കോൺഗ്രസിലുണ്ടായിരുന്ന ഫിലിപ്പോസ് തോമസിനെ പോലുള്ളവർ സ്വീകരിച്ച നിലപാട് അത് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നിലപാടിനെതിരായിരുന്നു. ബാർക്വാഡയുടെ വിഷയത്തിൽ സുധീരൻ സ്വീകരിച്ച നിലപാടെന്തായിരുന്നു? സുധീറിനും ഉമ്മൻചാണ്ടി വിപരീത ദിശകളിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഓരോ ഘട്ടത്തിലും കോൺഗ്രസ്സിൽ ഇതൊക്കെ അനുവദനീയമാണ്. കരിമണലിൻ്റെ കാര്യത്തിൽ സുധീറിനെടുത്ത നിലപാടെന്തായിരുന്നു? ആൻ്റണി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത്. അപ്പോൾ സുധീറിന് അത് അനുവദനീയമാണ്. പല ആളുകളും ഇതുപോലെ ചെയ്യാറുണ്ട്. പലപ്പോഴും അവർ ഒരു നിലപാട് സ്വീകരിക്കുന്നു. വികസന പ്രശ്നത്തിൽ ഓരോരുത്തരും നിലപാട് സ്വീകരിക്കുന്നതാണ്. സത്യത്തിൽ അതിൽ വലിയ അച്ചടക്കലങ്കരുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ തരൂറിൻ്റെ ഈ അനവസരത്തിലുള്ള പ്രസ്താവന കോൺഗ്രസ്സുകാർ വലിയ തോതിൽ കെട്ടി ഉയർത്തി കൊണ്ടുവന്ന, അല്ലെങ്കിൽ ഒരു കുന്തമുന പോലെ തുളഞ്ഞു കയറുന്ന ഒരു ആക്രമണം നയിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനൊരു അഭിപ്രായ പ്രകടനം വന്ന് പാർട്ടിയെ സംബന്ധിച്ചോളം അത് ബുദ്ധിമുട്ടുണ്ടാക്കി. പാർട്ടിക്ക് പാർട്ടി പ്രവർത്തകരുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമല്ലോ, പാർട്ടി അനുഭാവികളെ മനസ്സിലാക്കണമല്ലോ, അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ അനുഭാവികളെ അനുകൂലികളെ മനസ്സിലാക്കി കൊടുക്കണമല്ലോ, പൊതുജനങ്ങളെ ഇത് മനസ്സിലാക്കി കൊടുക്കട്ടെ. ആ സമയത്ത് പെട്ടെന്ന് തരൂരിനെ പോലെ ഒരാൾ ഇങ്ങനെ ഒരു അഭിപ്രായം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വിഷമമുണ്ടാവും. പിന്നെ മുരളീധരൻ പറഞ്ഞു, മുരളീധരൻ എപ്പോഴും കുറച്ച് അതിരു കടന്ന രീതിയിൽ പ്രതികരിക്കുന്ന ആളാണ്. അതിന് ആ രീതിയിൽ ഒരു പ്രാധാന്യം കൊടുത്താൽ മതി. എ കെ ആറിൻ്റെ മുക്കാലിയിൽ കെട്ടി അടിക്കണമെന്ന് പറഞ്ഞ ആളാണ് ശ്രീ മുരളീധരൻ. അഹമ്മദ് പട്ടേലിനെ അലൂമിനിയം പട്ടേൽ എന്ന് വിളിച്ച പാരമ്പര്യം അദ്ദേഹത്തിനുണ്ട്. മുരളീധരൻ പറഞ്ഞ് നമ്മൾ ആ രീതിയിൽ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതില്ല. പക്ഷേ കോൺഗ്രസ്സുകാരുടെ ഇടയിൽ ഇപ്പോൾ തരൂർ ഇങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്നൊരു ധാരണ വളരെ ശക്തമായിട്ടുണ്ട്. അത്ര തന്നെ ഉള്ളൂ. അതേ നമ്മൾ നോക്കേണ്ടതുള്ളൂ. അല്ലാതെ തരൂരിൻ്റെ പേരിൽ ഇവരെല്ലാം കൂടി നാളെ നടപടിയെടുത്ത് അദ്ദേഹത്തെ പുറത്താക്കുന്നു ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ പുറത്താക്കാൻ പറ്റിയേമില്ല. കാരണം ഈ കെ എസ് യുവിൽ കൂടി യൂത്ത് കോൺഗ്രസ്സിൽ കൂടി വന്ന, അല്ലെങ്കിൽ നീലക്കൊടി പിടിച്ച് രാഷ്ട്രീയത്തിൽ വന്ന ആളല്ല തരൂർ. അദ്ദേഹം വേറൊരു ലെവലിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള വിവാദങ്ങളൊന്നും അദ്ദേഹം ഭയപ്പെടുകയുമില്ല, ഗൗരിക്കുകയുമില്ല. അതും സത്യമാണ്. ഇപ്പം ലാൽകുമാർ പറഞ്ഞല്ലോ, അദ്ദേഹത്തെ ഇന്ദിരാഭവനിലേക്ക് വിളിച്ചു വരുത്തി. അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. കാരണം തരൂർ വേറൊരു പെഡസ്റ്റലിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ എടുക്കേണ്ട. ഇവിടെ കേരളയിലുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിവാദം നടക്കുന്ന സമയത്ത് തരൂർ നടത്തിയ പരാമർശം അനുചിതമായി, അത് പാർട്ടിയുടെ അംഗീകൃത നിലപാടിന് വിപരീതമാണ്. അത്രേ അത് ആ രീതിയിൽ നമ്മളതിനെ കണക്കാക്കിയാൽ മതി. അപ്പോൾ തരൂർ അദ്ദേഹത്തിൻ്റെ തെറ്റ് തിരുത്തണമെങ്കിൽ പ്രശ്നം തീർന്നു. അത്ര കാര്യമുള്ളൂ. ശരി, ഞാൻ അങ്ങനെ തിരികെ വരാം.